കമൽ ഹാസൻ ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ വിക്രം വമ്പൻ വിജയത്തിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രേക്ഷകർ കാത്തിരുന്ന ഉലകനായകൻ ചിത്രം വിക്രം റിലീസ് ചെയ്ത എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും മികച്ച റിപ്പോർട്ടുകളോടുകൂടി തന്നെയാണ് ഇപ്പോഴും പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടായി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 250 കോടിക്കും മുകളിലാണ്. വിക്രം സിനിമയുടെ വിജയത്തിൽ നടൻ സൂര്യ അവതരിപ്പിച്ച റോളക്സ് എന്ന കഥാപാത്രത്തിന് സമ്മാനമായിട്ട് റോളക്സ് വാച്ച് തന്നെയാണ് കമൽ ഹാസൻ നൽകിയിരിക്കുന്നത്. ചിത്രത്തിലെ ക്ലൈമാക്സിൽ റോളക്സ് എന്ന വില്ലൻ കഥാപാത്രമായി എത്തുന്ന സൂര്യയുടെ പ്രകടനം തിയേറ്ററുകളിൽ വലിയ കൈയടിയായിരുന്നു നേടിക്കൊടുത്തത്. ഏകദേശം 2 ലക്ഷം രൂപ വില വരുന്ന റോളക്സ് വാച്ചാണ് കമൽഹാസൻ സൂര്യക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ കമൽ ഹാസൻ സംവിധായകൻ ലോകേഷ് കനകരാജിന് നൽകിയ സമ്മാനമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. ലെക്സസിന്റെ ഒരു ആഡംബര കാറാണ് കമൽഹാസൻ തന്റെ പ്രിയ സംവിധായകന് സമ്മാനിച്ചത്. ചിത്രത്തിന്റെ വമ്പൻ വിജയത്തെ തുടർന്നാണ് കമൽഹാസൻ ലോകേഷിന് ഈ വിലപ്പെട്ട സമ്മാനം നൽകിയത്. സമ്മാനത്തോടൊപ്പം കമൽഹാസൻ തന്റെ കൈപ്പടയിൽ ലോകേഷ് കനകരാജിന് ഒരു കത്തും എഴുതിയിട്ടുണ്ട്. ലോകേഷ് തന്നെ പുറത്തുവിട്ട ഈ കത്തും ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കത്തിന്റെ കുറിപ്പ് ഇപ്രകാരമാണ്: പ്രിയപ്പെട്ട ലോകേഷ്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായ ആരാധകർക്കായുള്ള എന്റെ വ്യക്തിപരമായ ആഗ്രഹത്തെ അത്യാഗ്രഹമെന്നാണ് മുൻകാലങ്ങളിൽ നിരൂപകർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എന്റെ ആരാധകരിൽ പ്രധാനിയായ ഒരാളെ ഉന്നതനായ പ്രതിഭയായി കൂടി കാണാനാകുന്നത് ആഗ്രഹങ്ങൾക്കും അപ്പുറമാണ്. നിങ്ങളെ സ്തുതിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഞാനാണെങ്കിൽ കൂടി വിശ്വസിക്കരുത്. കാരണം യൂട്യൂബ് ഒന്ന് നോക്കിയാൽ അങ്ങേ എങ്ങനെ പ്രശംസിക്കണമെന്ന വാക്കുകളുടെ ഒരു നിഗുണ്ടു തന്നെ കിട്ടും. ഈ വിധം ഇനിയും തുടരാൻ ആശംസകൾ. അക്ഷീണനായിരിക്കുക, ഉണർന്നിരിക്കുക, വിശപ്പുള്ളവനാവുക, അങ്ങയുടെ ഭക്ഷണപാത്രം എന്നെന്നും നിറഞ്ഞിരിക്കും. നിങ്ങളുടെ ഞാൻ, കമൽഹാസൻ. ഈ കത്ത് വായിച്ച് താൻ എത്രത്തോളം വികാരഭരിതനായി എന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കുകയില്ല. ആണ്ടവർക്ക് നന്ദി എന്നും കൂടിയാണ് ലോകേഷ് കനകരാജ് സോഷ്യൽ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ലോകേഷ് കനകരാജിന് ലെക്സസിന്റെ ആഡംബര കാർ കൊടുത്തതിന്റെ കൂടെ തന്നെ വിക്രം എന്ന സിനിമയിൽ വർക്ക് ചെയ്ത 13 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് അപ്പാച്ചെ RTR 160 ബൈക്കുകളും കമൽഹാസൻ സമ്മാനമായി നൽകുകയുണ്ടായി. ചിത്രത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും ഡെഡിക്കേഷന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. സിനിമയുടെ അവസാനം വന്ന് സിനിമയെ എത്രത്തോളം ഉയരത്തിലേക്ക് എത്തിച്ച ഒരു താരമാണ് സൂര്യ. വിക്രം എന്ന സിനിമയിൽ തന്നോടൊപ്പം അഭിനയിക്കാൻ സൂര്യ ഒരു പ്രതിഫലവും മേടിച്ചില്ല എന്നും അതിന് താനിപ്പോൾ നന്ദി പറയുന്നില്ല എന്നും ഇതിന്റെ നന്ദി താൻ കാണിക്കുന്നത് അടുത്ത സിനിമയിൽ, അതായത് വിക്രത്തിന്റെ അടുത്ത പാർട്ടിൽ തന്നോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ സൂര്യ ഉണ്ടായിരിക്കുമെന്ന വാക്ക് നൽകിയുമാണ്. കമൽഹാസന്റെ ഈ വാക്കുകളിൽ നിന്നും തന്നെ നമുക്ക് ഉറപ്പിക്കാം, കൈദിയുടെ സെക്കൻഡ് പാർട്ടും വിക്രത്തിന്റെ സെക്കൻഡ് പാർട്ടും ചേർന്ന് വരുന്ന ഒരു തകർപ്പൻ ചിത്രം ഉടൻ തന്നെ, അതായത് വിക്രം 2 ഉടൻ തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുമെന്നും അതിന്റെ വമ്പൻ അനൗൺസ്മെന്റിനായി നമുക്ക് കാത്തിരിക്കാം. വിജയ്ക്കൊപ്പമുള്ള മാസ്റ്റർ വൻ വിജയമായതിന് പിന്നാലെയാണ് ഉലകനായകനൊപ്പം ലോകേഷ് ഒന്നിച്ചത്. മൾട്ടിസ്റ്റാർ ചിത്രമായ അണിയറയിൽ ഒരുങ്ങിയ സിനിമയിൽ കമൽഹാസനൊപ്പം പ്രധാന കഥാപാത്രങ്ങളായി സൂര്യ, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ, കാളിദാസ് ജയറാം, നരേൻ, ചെമ്പൻ വിനോദ് ജോസ് ഉൾപ്പെടെയുള്ള മികച്ച താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. കൈദി എന്ന സിനിമയുടെ ഒരു കഥാതന്തുവും അതുപോലെ തന്നെ വിക്രം എന്ന കമൽഹാസന്റെ 1986 പുറത്തിറങ്ങിയ ചിത്രത്തിലെ വിക്രം എന്ന കഥാപാത്രത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് ലോകേഷ് യൂണിവേഴ്സിൽ നിന്നും പുറത്തിറങ്ങിയ വിക്രം അമ്പരപ്പിക്കുന്ന വിജയമാണ് നേടിയിരിക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.